നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെതിരെ സ്വരം കടുപ്പിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിലും ഇനി ഒരു കാരണവശാലും പാകിസ്ഥാനെ അടുപ്പിക്കാത്ത തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ചോദ്യത്തിന് അതേ എന്ന ഉത്തരം ഒരുപക്ഷെ പറയേണ്ടി വരും. പാകിസ്ഥാനെതിരെ സ്വരം കടുപ്പിച്ച് സൗദി അറേബ്യ. തീർത്ഥാടനത്തിന്റെ മറവിൽ സൗദിയിലെത്തുന്ന പാകിസ്ഥാൻ യാചകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കർശന മുന്നറിയിപ്പുമായി സൗദി എത്തിയത്. യാചകരുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ നടപടിയെടുക്കണമെന്ന് സൗദി പാകിസ്ഥാനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. യാചകരെത്തുന്ന സ്ഥിതി നിയന്ത്രിച്ചില്ല എങ്കിൽ പാകിസ്ഥാനികളായ ഉംറ ഹജ്ജ് തീർത്ഥാടകരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സൗദി അവസാന താക്കീത് നൽകിയിരിക്കുകയാണ്. ഉംറ വിസകളുടെ മറവിൽ രാജ്യത്തെത്തുന്ന പാകിസ്ഥാനി യാചകരുടെ കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് പാകിസ്ഥാന്റെ മതകാര്യ മന്ത്രാലയത്തിന് സൗദി ഹജ്ജ് മന്ത്രാലയവുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സൗദി അംബാസിഡർ നഫാഫ് ബിൻ സെയ്ദ് അഹമ്മദ് അൽ മാൽക്കിയയുമായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തിയിരുന്നു. സൗദി അറേബ്യയിലേക്ക് യാചകരെ അയക്കുന്ന മാഫിയകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. കർശന മുന്നറിയിപ്പിന് പിന്നാലെ ഉംറ യാത്രകൾ സംഘടിപ്പിക്കുന്ന ട്രാവൽ ഏജൻസികളെ നിയന്ത്രിക്കുവാനും അവരെ നിയമത്തിന്റെ പരാതിയിൽ കൊണ്ടുവരുവാനും ലക്ഷ്യമിട്ടുള്ള ഉംറ നിയമം അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ മതകാര്യ മന്ത്രാലയം തീരുമാനിച്ചതായും വിവരം വരികയാണ്. ഓവർസീസ് പാകിസ്ഥാനീസ് ആൻഡ് ഹ്യൂമൻ റിസർച്ച് ഡെവലപ്മെന്റ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന യാചകരിൽ 90% പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. ഉംറ വിസയിൽ പാകിസ്ഥാനിൽ നിന്ന് സൗദി അറേബ്യയിലെത്തുന്നവരിൽ വലിയ വിഭാഗം ആളുകളും പിന്നീട് ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. അനുമതിയില്ലാതെ ഹജ്ജിനെത്തുന്നവർക്കെതിരെ കഴിഞ്ഞ മേയിൽ സൗദി സർക്കാർ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. നിയമം ലംഘിക്കുന്നവർക്ക് 10,000 റിയാൽ, ഏകദേശം 2,00,000 രൂപയാണ് പിഴ. ഇത്തരക്കാരെ നാടുകടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള നടപടിയിലേക്ക് ഇപ്പോൾ സൗദി തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നടപടി വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയിലേക്ക് വരുന്നുണ്ട്. സൗദി പാകിസ്ഥാനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം, സ്വരം ഘടിപ്പിച്ചുള്ള സാഹചര്യം വരുന്നുവെന്നാണ് വ്യക്തമാകുന്നത്.